കോവിഡ് പ്രതിസന്ധിയിൽ വീടകങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്ന കുട്ടികളുടെ സർഗവാസനകൾക്ക് അംഗീകാരവുമായി ചീകിലോട് യു പി സ്കൂൾ സമ്മാനവണ്ടി വീടുകളിലേക്ക് എത്തി തുടങ്ങി. സമ്മാനവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മാസ്റ്റർ നിർവഹിച്ചു. ബഷീർ ഓർമ്മദിനത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ അങ്കണത്തിൽ മാങ്കോസ്റ്റിൻ തൈ നടീലും നടന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊക്കെ ഇതിൻ്റെ ടി പി ആർക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാലയങ്ങളൊക്കെ തന്നെ ഓൺലൈൻ പഠന രീതിയാണ്. ആ പഠനവുമായി ബന്ധപ്പെട്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്കൂളിൽ നടത്താറുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിനന്ദന അർഹമാണ്. അതോടൊപ്പം ഈ വിദ്യാലയത്തിൽ ഡിവൈസ് പഠനവുമായി ബന്ധപ്പെട്ട് ഡിവൈസ് കിട്ടാത്ത ആരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഈ വിദ്യാലയത്തിനകത്ത് സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. ചില വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഏതാണ്ട് കുട്ടികൾക്കും ആയിക്കഴിഞ്ഞു. ഇനി വളരെ ചുരുങ്ങിയ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പി ടി എയും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്നുകൊണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ആവശ്യപ്പെടാത്ത കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും അതുകൂടി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ വലിയ തോതിലൊന്നും തന്നെ പ്രശ്നങ്ങളില്ല, ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ വിദ്യാലയത്തിലും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയ. ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പറഞ്ഞിട്ട് അതിനകത്തേക്കും ഞാൻ കിടക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് പല അനുബന്ധ പരിപാടികളും വെച്ച് അതിൽ മികച്ചു നിൽക്കുന്ന മികവ് കാണിച്ചിരിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് വീടുകളിൽ അധ്യാപകന്മാർ എത്തിക്കുകയാണ്. ഞാൻ നേരത്തെ പലപ്പോഴും പറയാറുണ്ട്, ഈ വിദ്യാർത്ഥികളുമായി നമ്മൾ കൂടുതൽ ബന്ധം വിട്ട് അകൽച്ച ഉണ്ടാക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളുമായി നമ്മളൊന്ന് ഓൺലൈൻ അല്ലാതെ ഒന്ന് മുഖാമുഖം രക്ഷാക്കളും കുട്ടികളുമായി അടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതുണ്ടാകണം. അത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമ്മാന പദ്ധതിയുമായി പോകുമ്പോൾ അവർക്കൊന്ന് അടുക്കാൻ കഴിയും. ഇനി സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുട്ടികളെ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുമോ എന്നുകൂടി വിദ്യാലയവുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നാണ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മാങ്കോസ്റ്റിൻ തൈ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മാസ്റ്ററാണ് സ്കൂൾ അങ്കണത്തിൽ നട്ടത്. കോവിഡ് കാലഘട്ടത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ലോകാരാധ്യനായ ഒരു മനുഷ്യനെ അനുസ്മരിക്കുന്നതിന് ഇത്രയും ഗംഭീരമായൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഈ സ്കൂളിലെ അധ്യാപകർക്ക് കഴിഞ്ഞതിൽ ഞാൻ അവരെ അനുമോദിക്കുക. ഈ സ്ഥാപനത്തിൻ്റെ മുൻകാല ചരിത്രം കാത്തുസൂക്ഷിക്കുന്ന തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിലെ ഒരംഗമായിരുന്ന എനിക്കുകൂടി വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യം. ഈ മഹാമാരിയുടെ കാലത്ത് ഞങ്ങൾ ജനപ്രതിനിധികൾ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. എന്നാൽ പലതും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ചടങ്ങുകളായിട്ട് അങ്ങ് നടത്തിക്കൊണ്ടുപോകാം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ എത്രത്തോളം അനുകൂലമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു സംഘാടനത്തിൻ്റെ മികവ് എന്നത് തെളിയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളിന്ന് ഈ കാലത്ത് ഇവിടെ നടത്തി ഈ പരിപാടി. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലമായി ഈ വിദ്യാലയവുമായി ബന്ധമില്ലാത്ത നിങ്ങളുടെ കുട്ടികൾ അവരിപ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് വീടുകളിൽ കഴിയുകയാണ്. പഠിക്കുന്നുണ്ടെങ്കിലും
പഠനത്തോടൊപ്പം അവർക്ക് കിട്ടേണ്ട പല സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കലാരംഗത്ത്, സാഹിത്യ രംഗത്ത്, കായിക രംഗത്ത് ഒക്കെ അവരുടെ കഴിവുകൾ ഇപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയാതെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവരെ ചെന്ന് കാണുക, അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ നടത്തിയ കലാ കായിക മത്സരങ്ങൾ, ആ മത്സരങ്ങളിൽ വിജയികളായ ആളുകളെ വീടുകളിൽ പോയി കണ്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകി അവരെ സംതൃപ്തരാക്കുക, അത് നല്ലൊരു ചടങ്ങാണ്. പി ടി എ പ്രതിനിധിയായി രാജൻ പുതുശ്ശേരിയും സ്റ്റാഫ് പ്രതിനിധിയായി സി എച്ച് എസ് സുനീത് ബക്കറും ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. വാർഡ് മെമ്പർ നെല്ലിയാട്ടുമൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ സി എച്ച് മൊയ്തു സ്വാഗതവും സമ്മാന കമ്മിറ്റി കൺവീനർ റഷീദ് മുറിച്ചാണ്ടി നന്ദിയും പറഞ്ഞു. വളരെ പ്രശസ്തമായ ഒരു എഴുത്തുകാരനും അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഫീച്ചർ വായിക്കാൻ ഇടയായി. അദ്ദേഹം വളരെക്കാലം ലോകത്ത് അലഞ്ഞു നടന്ന്, ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും അലഞ്ഞു നടന്ന് ജീവിതം പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു മഹാന്റെ ജന്മദിനത്തിൽ നമുക്ക് ഈ പരിപാടി നടത്താൻ സാധിച്ചതിൽ തന്നെ അങ്ങേരത്തെ സന്തോഷമുണ്ട്. കവിത എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രസിദ്ധീകൃതമാകാത്ത കാവ്യ സമാഹാരത്തിൽ ക്യാപ്ഷൻ മാത്രം ഞാനിവിടെ അവതരിപ്പിക്കണം. ഓരോ ഇതിഹാസ കഥാപാത്രങ്ങളും അനശ്വരന്മാരാക്കിക്കൊണ്ട് നമ്മെ വിട്ടുപിടിക്കുന്ന സ്രഷ്ടാക്കൾ, അതായത് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പടച്ചതമ്പുരാനേക്കാൾ വലിയ പടച്ചവനായ കലാകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ, അതായത് ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരുപാട് അടുത്ത കാലത്തായി ഈ പാട്ടെഴുത്തിലെ ഒരുപാട് ആളുകൾ, ഗണേശൻ നായർ, പൂവച്ചൽ രാഘവൻ ഉൾപ്പെടെ ഒരുപാട് പേർ നമ്മൾ വിട്ടുയിരുന്നിട്ടുണ്ട്. മഹാകവി അക്കിത്തം, ഇവരെല്ലാം സ്മരണ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് രണ്ട് വരി ക്യാപ്ഷൻ മാത്രം ഇവിടെ അവതരിപ്പിക്കാം. അക്കിത്തത്തിൻ്റെ എന്നെ അനുഗ്രഹ കവി ഇവിടെ ഈരടികൾ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ എല്ലി കൊമ്പനാനകൾ എൻ്റെ എല്ലി മഹാക്ഷേത്രവും മക്കളെ എന്നാണ് അക്കിത്തം പറഞ്ഞതെങ്കിൽ മണി വലിയൊന്ന് നമുക്ക് സമ്മാനിച്ചുകൊണ്ട് കാലം കുടയും കണ്ടയും ബാക്കിയാക്കി വിട്ടുപിരിഞ്ഞ ബഷീർ പറഞ്ഞ കാര്യങ്ങളിലെ സാരം ഞാൻ എൻ്റെതായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. ഇല്ലെനിക്കാവില്ല എന്നാണ് കവിതയുടെ ഹെഡ്ലൈൻ. ഇല്ലെനിക്കാവില്ല, നിങ്ങൾക്കുമാവില്ല, ഇന്നലകളില്ലാതെ നാളെയാവാൻ. ഇല്ലെനിക്കാവില്ല, നിങ്ങൾക്കുമാവില്ല, ഇന്നലകളില്ലാതെ നാളെയാവാൻ. ഇല്ലെനിക്കെന്നല്ല നമ്മൾക്കുമാവില്ല, ഇല്ലാത്തൊരൊന്നിനെ ഉണ്ടാക്കിടാൻ. ഇല്ലെനിക്കെന്നല്ല നമ്മൾക്കുമാവില്ല, ഇല്ലാത്തൊരൊന്നിനെ ഉണ്ടാക്കിടാൻ. ഈ മഹാമാരിക്കാലത്ത് കുട്ടികൾ ഏറെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. അധ്യാപകരായ നമ്മൾ വീടുകളിലെത്തി അവർക്കൊരു സാന്ത്വനമെന്നോണം സമ്മാനങ്ങൾ കൊടുക്കാനും, എന്നിട്ട് അവരുടെ ആ മാനസിക പല പഠനങ്ങളും തെളിയിക്കുന്ന അങ്ങനെയാണ് നമുക്കറിയാം. അവരൊക്കെയൊന്നും കൂടുതൽ പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. അപ്പം ഏതായാലും ഈ മഹത്തായ ഈ സംരംഭത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് മൊയ്തു മാഷ്, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ മുൻ ഹെഡ്മാസ്റ്ററും വിദ്യാഭ്യാസ ആരോഗ്യ സമിതി ചെയർമാനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ടി വി കുഞ്ഞിരാം മാസ്റ്റർ അവറുകൾ, അതുപോലെ നമ്മുടെ പി ടിയുടെ എല്ലാമായ പുസ്തിരാജൻ രാജേട്ടൻ,
തുടങ്ങിയ എല്ലാവരെയും നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ നമ്മൾ ഓരോ പരിപാടികളും നടത്തുകയും ആ പരിപാടികൾ വിജയികളായ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പോസ്റ്റർ വഴി അയച്ചു കൊടുക്കുകയും രണ്ടാം ഘട്ടം വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൂന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ വർഷത്തെ ആദ്യത്തെ പരിപാടിയായ വായന ദിന പരിപാടിയെ ബന്ധപ്പെട്ട കുട്ടികളുടെ സമ്മാനങ്ങൾ മുഴുവൻ അധ്യാപകർ അവരെ നേരിട്ട് കണ്ട് അവർക്ക് നൽകുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്.